ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റ് തയ്യാറാക്കാം. നമ്മുടെ വീട്ടിൽ സാധാരണ ബ്രെഡ് മേടിച്ച് കഴിയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ എടുക്കുമെങ്കിലും ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ബാക്കി അവിടെ ഇരിക്കും, അവസാനം അതെടുത്ത് കളയും. അങ്ങനെയാണ് പതിവ്. അപ്പം നമുക്ക് ആ ഒരു ബ്രെഡ് ഉപയോഗിച്ചിട്ട്, ഇപ്പോൾ ആ ബാക്കി വരുന്ന ആ ഒരു ബ്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് റെസിപ്പിയാണിത്. അപ്പം ഞാനിവിടെ ഇതേ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മേടിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ ഒന്ന് ഹാർഡായിട്ട് വരും ഈ ബ്രെഡിൻ്റെ സ്ലൈസസ്. മേടിക്കുമ്പോൾ ഉള്ള അത്രയും സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അത് കുഴപ്പമില്ല, ഇനി ബ്രെഡ് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ തന്നെയും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബ്രെഡിൻ്റെ ബ്രൗൺ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ശേഷം ഇതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ ലെയർ പോലെ വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. സൈഡൊക്കെ തന്നെ ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർക്കാം. കുറച്ച് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂവപ്പൊടി ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം അതാകുമ്പോൾ കുട്ടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തരിയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. പാൽപ്പൊടി ചേർത്ത് തയ്യാറാക്കിയ നല്ല ടേസ്റ്റാണ്. ഇതും ഇളക്കി യോജിപ്പിക്കുക. രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അല്പം പഞ്ചസാര അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ഒരിക്കലും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത് കേട്ടോ, പെട്ടെന്ന് കട്ടിയായി പോകും. ചെറിയ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പം നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മളിതാ ഈ തയ്യാറാക്കിയ മിക്സിന് ആ ചൂടോടുകൂടി തന്നെ ബ്രെഡിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബ്രെഡ് ഇതിൽ അങ്ങനെ മുങ്ങിയിട്ട് തന്നെ നമുക്ക് കിട്ടണം. നല്ലതുപോലെ ബ്രെഡിൽ ഇറങ്ങിക്കിടക്കണം. അപ്പോൾ ഇതാ ഈ രീതിയിൽ നന്നായിട്ട് ഇനി സോക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിസ്ത ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ കാഷ്യൂ നട്ട് മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ചൂടോടുകൂടിയോ അല്ലെങ്കിൽ തണുത്തതിന് ശേഷം, ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്നാക്കല്ല ഇത്. നമ്മൾ ജസ്റ്റ് ബ്രെഡും നമ്മുടെ വീട്ടിലുള്ള ചേരുവകളും വെച്ച് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നല്ല വിശപ്പുള്ള ആ സമയത്ത് ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ ഒരിക്കലും മറക്കരുത്. താങ്ക് യു.